അനുദിന വിശുദ്ധർ മെയ് 26 വിശുദ്ധ ഫിലിപ്പ് നേരി. ഇറ്റലിയിലെ ഫ്ലോറൻസിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിൽ 1515 ജൂലൈ 12 ഫിലിപ്പ് ജനിച്ചത്. അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ജീവിതകാലത്ത് തന്നെ വിസ്മയമായി മാറിയ വിശുദ്ധ ജീവിതമായിരുന്നു വിശുദ്ധ ഫിലിപ്പ് നേരിയുടേത്. ഒരേ സമയം രണ്ടിടത്ത് ആയിരിക്കുന്നതിനുള്ള ദിവ്യശക്തിയടക്കം ദൈവം അദ്ദേഹത്തിന് നൽകിയ സിദ്ധികൾ നിരവധിയായിരുന്നു. ഓറിറ്റോറിയൻ സന്യാസ സഭയുടെ സ്ഥാപകനാണ് ഫിലിപ്പ് നേരി. ഒരു ആത്മാവിനായി തുടർന്നുകൊണ്ട് ഈശോയെ ശുശ്രൂഷിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതെങ്കിലും ആത്മീയപിതാവിൻ്റെ ഉപദേശപ്രകാരം 1551 മെയ് 23 പൗരോഹിത്യം സ്വീകരിച്ചു. തൻ്റെ ആത്മീയപിതാവും മറ്റ് നിരവധി വൈദികരും ഫിലിപ്പിൻ്റെ സഹപ്രവർത്തകരായി. ഇടവക വൈദികരായിരുന്ന അവരെല്ലാം പ്രത്യേക വ്രതമൊന്നും എടുക്കാതെ പ്രാർത്ഥനയ്ക്കും ദൈവവചന പ്രഘോഷണത്തിനുമായി സ്വയം സമർപ്പിച്ചു. ഓറട്ടോറിയം സഭയുടെ തുടക്കം അതാണ്. 1575 ഗ്രിഗറി 13 മാർപ്പാപ്പ ഈ സഭയ്ക്ക് അംഗീകാരം നൽകി. റോമിലും മറ്റ് പ്രദേശങ്ങളിലെ കത്തോലിക്ക സമൂഹങ്ങളിലും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന തുടർച്ചയായ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന പതിവ് തിരികെ കൊണ്ടുവന്നത് വിശുദ്ധ ഫിലിപ്പ് നേരിയാണ്. വിശുദ്ധ ഫിലിപ്പ് നേരി റോമിൻ്റെ മധ്യസ്ഥ വിശുദ്ധരിൽ ഒരാളാണ്. മാത്രമല്ല, അവിടെ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള വിശുദ്ധരിൽ ഒരാൾ കൂടിയാണ് ഫിലിപ്പ് നേരി. വിശുദ്ധന് യുവാക്കളോടുള്ള പ്രത്യേക സ്നേഹമായിരുന്നു. വിശുദ്ധൻ്റെ വാക്കുകൾ ശ്രവിക്കുവാനായി യുവജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടുമായിരുന്നു. ഒരു കുംഭസാരകൻ എന്ന നിലയിൽ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിനായി. ആനന്ദവും ഉല്ലാസവും വിശുദ്ധൻ്റെ സ്വഭാവത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു. പൂർവ്വകാലങ്ങളിൽ തമാശക്കാരനായ വിശുദ്ധൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ജീവിതകാലത്ത് തന്നെ അദ്ദേഹം പ്രവചിച്ചതുപോലെ 1595 മെയ് 26 ഫിലിപ്പ് നേരി മരിച്ചു. 3 അന്തിമോപചാരത്തിന് ശേഷമാണ് സംസ്കാരം നടന്നത്. സെമിത്തേരിക്ക് പകരം ഒരു ചാപ്പലിലായിരുന്നു സംസ്കാരം. 4 കഴിഞ്ഞ് 1599 മാർച്ച് 7 പെട്ടി തുറന്നപ്പോൾ മൃതദേഹം അത് അടക്കം ചെയ്ത കാലത്തേതുപോലെ തന്നെ ഇരിക്കുന്നതായി കണ്ടു. സംസ്കരിക്കുമ്പോൾ മൃതദേഹത്തിൽ വീണ മണ്ണ് മാത്രമാണ് അതിൽ പറ്റിപ്പിടിച്ചത്. അക്കാലത്തെ 3 പ്രശസ്ത ഡോക്ടർമാർ മൃതദേഹം പരിശോധിച്ച് അത്ഭുതം രേഖപ്പെടുത്തി. തുടർന്ന് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പുതിയ പെട്ടിയിലാക്കി കർദിനാൾമാരുടെയും മിത്രന്മാരുടെയും സാന്നിധ്യത്തിൽ വീണ്ടും സംസ്കരിച്ചു.